ഓക്കേ ജോൺ, ഒരുപാട് പെൺപിള്ളേർ എന്നോട് ജോണിനെ ഇനി കാണുമ്പോ തിരക്കിന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ പ്രായക്കാരിയാണ്. ഒരിക്കലും അല്ല. ആറാം ക്ലാസ് തൊട്ടുള്ള പ്രേമാണോ? അങ്ങനെ പ്രേമാണെന്ന് വെച്ചാ ഇത് പറയാൻ പറ്റത്തില്ല. ഒരു ശൂശു വിളിച്ചതാ, തിരിഞ്ഞു നോക്കിയത് ഇനി ഇതുവരെയൊക്കെയായി. പക്ഷെ ഞാൻ ശരിക്കും ഇവളല്ലായിരുന്നു വിളിച്ചത്. നീട്ടു വളരെ നീട്ട് കൈ. കേശി വീടിന്റെ നാഥൻ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു അത്രല്ലേ ഉള്ളു. വടക്ക് വശത്ത് യുദ്ധത്തിന് എനിക്ക് 2000 പടയാളികൾ വേണം. പിന്നെ ഇത് എവിടെ കണ്ടു? ഇവിടെ ഞാൻ ഒരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്ക് ഓടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്ക് ഓടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്ക് ഇവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? മഹിഷ്മതിയുടെ ബ്ലൂ പ്രിന്റ് വന്നിട്ടുണ്ട്, നിനക്കത് വേണ്ടേ? അമ്മയായിട്ട് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാണോ? നിങ്ങൾക്ക് പൈസ തരും, അതിന്റെ അകത്തുനിന്ന് നമ്മൾ ഒരാൾ ഇത്രയും ഒരാൾ കെഞ്ചിയതല്ലേ, ഇത്രയും ഒരു വലിയ കലാകാരനല്ലേ. നേരത്തെ പറഞ്ഞു 30 രൂപയേ ഉള്ളെന്ന്. ആ വലിയ കലാകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ അമ്പലത്തിന്റെ നടക്ക് പൂജാ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടന്റെ ചായ ഉണ്ട്. ഈ പാഴ്സൽ മേടിച്ച് അങ്ങ് കൊണ്ടുപോയാലും പ്രശ്നോ? സ്ത്രീ സുരക്ഷ ഇല്ലെന്ന് പറയും. എങ്കിൽ ഇത് വല്ല കലങ്കിന്റെ വീടിരുന്ന് അടിക്കാന്ന് വെച്ചാലോ? പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചതുകൊണ്ട് പോലീസ് പിടിച്ചോണ്ടു. എന്റെ ഏറ്റവും വലിയ സംശയം എന്ന് വെച്ചാൽ ഇത് ബാറിൽ നിന്ന് മേടിക്കുമ്പോ ഇത് ലേഹ്യവും നമ്മളിത് കുടിച്ചു കഴിയുമ്പോ മദ്യമാവുന്ന നടി നിയമപാലകര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. സിനിമ പറയടാ, ഒരെണ്ണം കൂടെ പറയടാ. നല്ലവനായ ഉണ്ണി, നല്ലവനായ ഉണ്ണി. എന്നോടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഓടേ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയാൻ പോലും ഒരു പണി എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി ശരിയല്ലെന്ന്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്നവന് 7000 രൂപ സാലറി, അവിടെ സിമെന്റ് എടുക്കാൻ വരുന്നത് ബംഗാളിക്ക് 17000 രൂപ സാലറിയും കൊടുക്കുന്ന നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം കേട്ടാ. ബാബുനെ കാണാൻ പറ്റുന്നുണ്ടോ? അതല്ലെന്ന്. ഓസ്ട്രേലിയൻ ബിക്കാച്ചോ. എവിടെ? ഇന്ത്യൻ സുനിത. വീട്ടിലോട്ട് നീ കള്ള കളവൻ. ഇത്രയും വൈറലാവുണ്ടെങ്കിൽ എനിക്കെന്താ വൈറലായിക്കൂടെ എന്ന് പറഞ്ഞു ഞാൻ നേരെ എന്തെന്ന് ചെയ്തേ, അകത്ത് കയറി ഫോൺ എടുത്തിട്ട് കോഴികളെ വെച്ചൊരു ബ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചു.